കാടിറങ്ങി വീണ്ടും അരിക്കൊമ്പൻ. ഇതാണ് കേരള പിടിച്ച അരിക്കൊമ്പൻ ചൊല്ലിയാ. ആ ഇതാണ് അരിക്കൊമ്പൻ യാണി ഊർക്കും ചുറ്റിത്തിരുവതാൽ ദയവ് ചെയ്ത് പൊതുമക്കൾ യാരും വീട്ടെ വിട്ട് വെളിയ വര വേണ്ടാം എന്ന് ഇതന് മൂലം അറിയിക്കപ്പെടുകിറത്. അരിക്കൊമ്പൻ ദൗത്യം നാളെ അതിരാവിലെ മയക്കുവെടി വയ്ക്കാൻ നീക്കം. ആനയെ മേഘമല വനമേഖലയിലേക്ക് മാറ്റാൻ സാധ്യത. 3 കുങ്കിയാനകൾ ദൗത്യ സംഘത്തിലുണ്ടാകും. துப்பாக்கி ரெடி பண்ணிருச்சு நம்மள. ஐயோ திருப்பி ஊரு ആനയെ മയക്കുവെടി വെച്ച് ഉൾക്കാട്ടിൽ വിടാനാണ് തീരുമാനമെന്ന് തമിഴ്നാട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീനിവാസ റെഡ്ഡി ന്യൂസ് 18 പറഞ്ഞു. ആന ഇറങ്ങിയ കമ്പം മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നിലവിൽ ആന നിൽക്കുന്നത് കമ്പം ബൈപ്പാസിന് സമീപം തെങ്ങിൻ തോപ്പിലാണ്. പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, സ്വാഭാവികമായിട്ടും മേഖല വലിയ ആശങ്കയിലായിരിക്കും. എങ്ങനെയാണ് ഈ അരിക്കൊമ്പനെ ദൗത്യത്തിലേക്ക് കടക്കുന്നത്? എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട്? കന്യ, അരിക്കൊമ്പൻ ദൗത്യം മേഘമല സിസിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കാനാണ് തമിഴ്നാട് വനംവകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 3 കുങ്കിയാനകളാവും സംഘത്തിലുണ്ടാകുക. ഒപ്പം പാപ്പാന്മാരും ഡോക്ടർമാരും മയക്കുവെടി വെച്ചിട്ടുള്ള വിദഗ്ധരും ഒക്കെ ഈ സംഘത്തിലുണ്ടാവും. ഇവരെല്ലാം ഉടൻ കമ്പത്തെ എത്തും. ആ കമ്പത്തെ ക്യാമ്പ് ചെയ്യും. ഇതിനുശേഷം നാളെ പുലർച്ചെ ദൗത്യം നടപ്പിലാക്കാനാണ് തമിഴ്നാട് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പത്തിന് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നഗരസഭയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നുണ്ട്, അറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഇത് പുറത്തേക്ക് ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. നിലവിൽ കമ്പം ബൈപ്പാസിനോട് ചേർന്നാണ് അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ മേഖലയിലേക്ക് അരിക്കൊമ്പൻ എത്തിയത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ്. അതിനു മുൻപ് കമ്പം ബൈപ്പാസിന് സമീപത്ത് മറ്റൊരു പാതയോട് ചേർന്നുള്ള ഒരു പുളിമരത്തോപ്പിലായിരുന്നു ഇവിടെ നിന്നിരുന്നത്. ഈ മേഖലയിൽ നിന്നും അരിക്കൊമ്പൻ പരിശ്രാവനായി മണിക്കൂറുകൾക്ക് മുൻപ് ഓടിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ മേഖലയിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ്, അതായത് ഇന്ന് പുലർച്ചെയാണ് അരിക്കൊമ്പൻ കമ്പം മേഖലയിലേക്ക് എത്തുന്നത്. കമ്പത്തെത്തിയ ആര വലിയ തോതിൽ പരിഭ്രാന്തി പരത്തുകയും നഗരത്തിലൂടെ ഓടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആളുകളെ ഒരുത്തുന്ന ഒരു സാഹചര്യം ഒക്കെ, ഇപ്പം വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. അതിനുശേഷമാണ് മണിക്കൂറുകളോളമായി ഈ കമ്പത്തിനോട് ചേർന്നുള്ള മേഖലയിലൊക്കെ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ആന ഇന്ന് അരിക്കൊമ്പൻ കമ്പം ബൈപ്പാസിനോട് ചേർന്നുള്ള പ്രദേശത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് വനംവകുപ്പ് ശക്തമായ നിരീക്ഷണം ഇവിടെ നടത്തുന്നുണ്ട്. ഒപ്പം പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അരിക്കൊമ്പനെ ഇവിടുന്ന് തിരിച്ചു മാറുന്നതിനുള്ള നടപടികളാണ് തമിഴ്നാട് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. നാളെ പുലർച്ചെ തന്നെ അരിക്കൊമ്പനെ ഇവിടുന്ന് പിടികൂടി മേഘമലയിലെ ഉൾവനത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. സമീപമായ പ്രദേശമായിട്ടുള്ള ഒരു വനമേഖലയാണ് മേഘമല. വളരെ ദൂരം ഇതിന് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം പെട്ടെന്ന് പൂർത്തീകരിക്കാനാവും എന്നാണ് നിലവിൽ കരുതുന്നത്. നിലവിൽ മുൻപ് നിന്നിരുന്ന പ്രദേശത്ത് നിന്നും മാറി നിൽക്കുന്നതിനാൽ ദൗത്യത്തിന് കുറച്ചുകൂടി അനുയോജ്യമായ ഒരു പ്രദേശം എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. കാരണം ഇവിടെ വെച്ച് മയക്കുവെടി വെട്ടി കഴിഞ്ഞാൽ മറ്റ് പ്രദേശത്തേക്ക്, അതായത് ജനവാസ മേഖലയിലേക്ക് വരാതെ മറ്റു മേഖലകളിലേക്ക്, അതായത് കാർഷിക മേഖലയിലേക്ക് മാറുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അല്ലെങ്കിൽ ഈ നിന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കൊണ്ട് തന്നെയോ ആനയെ മുഖ്യാനകളെ ഉപയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കാൻ സാധിക്കും. അത് ചിന്നക്കനാൽ സ്വീകരിക്കുന്ന വ്യത്യസ്തമായ ഒരു ദൗത്യമായിരിക്കും. നിലവിൽ കമ്പത്തെ നടപ്പിലാക്കുക, ചിന്നക്കനാലിന്റെ ഭൂപ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായൊരു ഭൂപ്രകൃതി ആനയെ പിടികൂടാനുള്ള അനുയോജ്യമായ ഒരു സാഹചര്യങ്ങളൊക്കെ നിലവിൽ ആന നിൽക്കുന്ന മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് കൂടാതെ ആനയെ പിടികൂടാൻ സാധിക്കും എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ഇന്ന് രാത്രിയിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് കൂടി വിലയിരുത്തിയതിനു ശേഷമാകും നാളെ ദൗത്യം നടപ്പിലാക്കുക. ധന്യവാദം. ഫോൺ എത്തി എവിടെയാ? ഡ്രോൺ കൊണ്ടാ മെയിൻ പണിതിപ്പ.
അതിരു കവിഞ്ഞ ആന സ്നേഹത്തെ തുടർന്ന് ആനപ്രേമികൾ ഹൈക്കോടതിയെ സമീപിച്ചതുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്ഥിതി ഉണ്ടായതെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ഉൾവനത്തിലേക്ക് അയച്ചത് വനംവകുപ്പിന്റെ ആശയമായിരുന്നില്ല, ഉൾക്കാട്ടിലേക്ക് അയച്ചിട്ട് കാര്യമില്ല എന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. അരിക്കൊമ്പൻ തമിഴ്നാടിന്റെ നിയന്ത്രണത്തിൽ നിന്നും കേരള വനംവകുപ്പ് തമിഴ്നാട് വനംവകുപ്പുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും വനമന്ത്രി. വനംവകുപ്പിന്റെ അന്നത്തെ നിലപാട് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടിച്ച് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ്. അതിരു കവിഞ്ഞ ആന സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആനപ്രേമികൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നമാണ് കളി. വനംവകുപ്പും തമിഴ്നാടിൻ്റെ വനംവകുപ്പും തമ്മിൽ നല്ല കോർഡിനേഷനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. കാരണം ഇപ്പോൾ ഇപ്പോൾ ആനയുടെ നിൽക്കുന്ന ഒരു സ്ഥിതി വെച്ചാൽ ഇപ്പോൾ പൂർണ്ണമായും അത് തമിഴ്നാടിൻ്റെ അധീനത്തിൽപ്പെട്ട സ്ഥലത്താണ്. അവിടുത്തെ വന്യജീവിയെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. വനംവകുപ്പിനെതിരെ ആഞ്ഞടിച്ച് ജോസ് കെ മാണി എം പി. അരിക്കൊമ്പൻ ദൌത്യം പരാജയമെന്ന് തെളിഞ്ഞെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. പ്രത്യേകിച്ച് ആനയെ പിടിച്ച് മറ്റൊരിടത്തിലേക്ക് വിടുന്നത് ഒരു പരാജയമാണ് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങളുടെ പഠനങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അരിക്കൊമ്പന്റെ വിഷയത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ കമ്പം തമിഴ്നാട്ടിലുള്ള ടൗണിക്കിൽ കൂടെ ഇറങ്ങി അവിടെ വലിയൊരു നാശനഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അറിയുന്നത്. വാസ്തവത്തിൽ ഇത് നമുക്കൊരു വരുത്തിവെച്ചൊരു ദുരന്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആന എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 250 കിലോമീറ്ററെങ്കിലും നടന്ന് ഓരോ സ്ഥലത്ത് കൂടെ പോകും. ഇന്ന് കേരള സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു വീതി എടുത്തു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗാട്സ് തൊട്ട് അറബിക്കടന്ന് വരെ 150 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആനകളെ വാസ്തവത്തിൽ അത് പിടികൂടി അതിനെ മെരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബർണർക്കട്ട പോലുള്ള അതിനുള്ള വിസ്തീർണമുള്ള വനത്തിൽ, പക്ഷെ എല്ലാ ആ വനത്തിന് ചുറ്റുപാടും ആ ഫെൻസിങ്ങുള്ള നമ്മുടെ ജനവാസ കേന്ദ്രമായി ബന്ധപ്പെടാത്ത രീതിയിലുള്ള വനങ്ങൾ അവിടെ കൊണ്ടുപോയാക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ചർച്ച ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു. വലിയൊരു ദുരന്തം നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ടാകുന്നു. അന്യ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പരിഹാരം പ്രധാനമായും അത് നമ്മുടെ 1972 ആ നിയമ ഭേദഗതിയാണ്. ആ ഭേദഗതി നടത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഇതുമായി വനംവകുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ പോത്തിനെയും പശുവിനെയും നിരത്തി സമരം. വന്യജീവി ആക്രമണം തടയുന്നതിൽ വനംമന്ത്രി പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പോഷക സംഘടനയായ കർഷക യൂണിയൻ എം സമരം സംഘടിപ്പിച്ചത്. ബി വി വിനോദിന്റെ റിപ്പോർട്ട്. കർഷക യൂണിയൻ എമ്മിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ വനംവകുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ വ്യത്യസ്തമായ ഒരു സമര പരിപാടി നടക്കുന്നത്. വന്യജീവി ആക്രമണം വലിയ തോതിൽ വർദ്ധിക്കുന്നു സംസ്ഥാനത്ത്. ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്നതാണ് പ്രധാനമായും ഇവിടെ കടിച്ചുകൂടിയ പ്രവർത്തകർ പറയുന്നത്. പോത്തും പശുവും ആട്ടിൻകുട്ടികളും ഒക്കെയുമായാണ് വനംവകുപ്പ് ആസ്ഥാനത്തിന് മുമ്പിൽ ഈ സമരം നടക്കുന്നത്. നേതാവ് ഹഫീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനൊരു സമരം നടത്താനുള്ള കാര്യം? അത് സംസ്ഥാന വ്യാപകമായി വളർത്തുമൃഗങ്ങൾക്ക് നേരെ നടക്കുന്ന മനുഷ്യർക്ക് നേരെ നടക്കുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ ഉള്ള പ്രതികരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്തെ വനംവകുപ്പ് ശുദ്ധ പരാജയമായി മാറിയിരിക്കുന്നു. അതിലുള്ള പ്രതീകാത്മകമായ ഒരു സൂചനാ സമരം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ തന്നെ ഈ അരിക്കൊമ്പം വിഷയം അവസാനിച്ചിട്ടില്ല. ഇന്നും കമ്പത്ത് വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ ഈ കാട്ടുപോത്ത് ആക്രമണത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം എന്താണ് നിങ്ങളുടെ പാർട്ടി കേരള കോൺഗ്രസ് എം പറയുന്നത്? കേരള കോൺഗ്രസ് എമ്മിന്റെ അഭിപ്രായം പാർട്ടി ചെയർമാൻ പറയും. കർഷക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നല്ല എനിക്ക് ബഹുമാനപ്പെട്ട വനമന്ത്രിയോട് പറയാനുള്ളത് ഈ പൂച്ചക്കുട്ടിയെ കാണുന്ന ലാഘവത്തോടെ കാട്ടുപോത്തിനെ കാണരുതെന്ന് മാത്രമാണ്. തീർച്ചയായും അത്തരത്തിലൊരു പ്രതിഷേധമാണ് നടക്കുന്നത്. വനംവകുപ്പ് ആസ്ഥാനത്തിന് മുന്നിലാണ്, വല്ല പ്രധാനപ്പെട്ട ഒരു റോഡാണ്, വഴുതക്കാട് വെള്ളയമ്പലം പാതയിലാണ് ഇങ്ങനെ ഒരു സമരം നടക്കുന്നത്. വലിയ തോതിൽ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും വന്യജീവി ആക്രമണം വലിയ തോതിൽ സംസ്ഥാനത്ത് നടക്കുന്നു. ഇതിന് ശാശ്വതമായ പരിഹാരമില്ല. വ്യാപകമായി തന്നെ മലയോര കുടിയേറ്റ കർഷകരൊക്കെയും ഇങ്ങനെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമര പരിപാടിയുമായി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകളിലേക്ക്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കണ്ടെത്തുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ച് പാലക്കാട് വല്ലപ്പുഴയിൽ NIA പോസ്റ്റർ. 3 മുതൽ 7 ലക്ഷം രൂപ വരെയാണ് ഇനാം തുക. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്താണ് ഇത്തരത്തിൽ പോസ്റ്റർ?
ധന്യ, പാലക്കാട് വല്ലപ്പുഴയിലാണ്, വല്ലപ്പുഴ പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ 6 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കണ്ടെത്തുന്നവർക്ക് ഇനം പ്രഖ്യാപിച്ചുകൊണ്ട് NIA ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് വല്ലപ്പുഴയില് അതായത് ഈ കുട്ടനാട് സ്വദേശി ഷാഹുൽ ഹമീദ്, ഞാങ്ങാട്ടിരി സ്വദേശി അബ്ദുൾ റഷീദ്, ശങ്കരമംഗലം സ്വദേശി മുഹമ്മദ് മൻസൂർ, നെല്ലായ സ്വദേശി മുഹമ്മദ് അലി, പറവൂർ സ്വദേശി അബ്ദുൾ വഹാബ്, പേര് വിവരങ്ങളില്ലാത്ത ഫോട്ടോയിലെ വ്യക്തി എന്നിവരെ കണ്ടെത്തുന്നവർക്ക് വേണ്ടിയാണ് NIA ഇത്തരത്തിൽ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെയാണ് ഇനാം തുക. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് NIA ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഇനാം പ്രഖ്യാപിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. 5 ദിവസങ്ങൾക്ക് മുമ്പാണ് ദേശീയ അന്വേഷണ ഏജൻസി വല്ലപ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പതിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏത് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇത്തരത്തിലൊരു പോസ്റ്റർ പതിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുമുണ്ട്. ധന്യ. കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരിയുടെ കൊലപാതകത്തിൽ നിർണായക തെളിവുകൾ കണ്ടെടുത്ത് പോലീസ്. പെരിന്തൽമണ്ണ ചീരട്ടമലയിൽ പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിൽ സിദ്ദിഖിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക, മൃതദേഹം മുറിക്കാൻ ഉപയോഗിച്ച കട്ടർ, ATM കാർഡുകൾ, രക്തം തുടയ്ക്കാൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ എന്നിവ കണ്ടെടുത്തു. സിദ്ദിഖിന്റെ കൊലപാതകം ഹണി ട്രാപ്പ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഹോട്ടലുടമയെ നഗ്നനാക്കി ഫോട്ടോ എടുക്കാൻ പ്രതികൾ ശ്രമിച്ചു. എതിർപ്പുണ്ടായാൽ നേരിടാൻ തയ്യാറാണ് സംഘം എത്തിയത്. സിദ്ദിഖ് എതിർത്തപ്പോൾ ഫർഹാന കയ്യിൽ കരുതിയിരുന്ന ചുറ്റികൊണ്ട് ഷിബിലി തലയ്ക്കടിക്കുകയും ആഷിഖ് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. ഇതാണ് മരണകാരണമെന്ന് മലപ്പുറം SP സുജിത് ദാസ് പറഞ്ഞു. കൊലയ്ക്ക് ശേഷമാണ് കട്ടറും ട്രോളി ബാഗും വാങ്ങിയത്. ഷിബിലിയും ഫർഹാനയും തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നും പ്രതികൾ കുറ്റം സമ്മതിച്ചതായും SP പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് സംശയിച്ചതിന് പോലെ തന്നെ ഇതൊരു ഹണി ട്രാപ്പ് ഇൻസിഡന്റ് ആയിരുന്നു. ഇതില് ഷിബിലി ഇദ്ദേഹത്തിന്റെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ഇവർ ഹണി ട്രാപ്പ് ഇൻസിഡന്റുമായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് 3 അക്യൂസ്ഡിനും അറിയാം ഇതിങ്ങനെ ഒരു ഇൻസിഡന്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡികാസ എന്ന് പറയുന്ന സ്ഥലത്ത് റൂം എടുത്തിരുന്നത്. ഇതിൽ അന്നത്തെ 18-ാം തീയതി ഷൊർണൂരിൽ നിന്നും ഫർഹാന വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആഷിഖ് അലിയാസ് ചിക്കു, അയാളും 2-ാമത്തെ വാഹനത്തിൽ വരുന്നുണ്ട്. അവിടെ ട്രെയിനിൽ തന്നെയാണ് വരുന്നത്. ഇവർ 3 പേരും ആ സ്ഥലത്തുണ്ട്. അവിടെ ഈ ഇവിടെ റൂം എടുത്തതിന് ശേഷം ഇവർ ഈ ഇയാളെ അവിടെ ഇവർ 2 പേരും ഇവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇയാളെ ഇവർ നേക്കഡായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാഷിൻ്റെ ഇഷ്യൂസും പറഞ്ഞ് ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ തമ്മിലും കൂടെ ഒരു റിഫ്റ്റ് ആവുകയാണ്, ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇയാളെ താഴെ വീഴുന്നുണ്ട്. വീണപ്പോൾ ഈ ഓൾറെഡി ഫർഹാന കയ്യിൽ ഒരു ചുറ്റിക കരുതിയിരുന്നു. ബൈക്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ചുറ്റിക എടുത്തിട്ട് ഈ പറയുന്ന ഷിബിലി എന്ന് പറയുന്ന ആൾ ഇയാൾ അറ്റാക്ക് ചെയ്യുകയാണ്. തലയിൽ ബ്ലണ്ട് ഫോഴ്സസ് ഇഞ്ചുറീസ് ഉണ്ട്. അതുപോലെ തന്നെ ആഷിഖ് എന്ന് പറയുന്ന ആൾ ഇയാളുടെ ചെസ്റ്റിൽ നന്നായിട്ട് ചവിട്ടിയിട്ടുണ്ട്. ആ ചവിട്ടിലാണ് ഇയാളുടെ റിഫ്റ്റ് ഇയാളുടെ റിപ്സ് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പം പിന്നെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ 3 പേരും കൂടെ ഇയാൾ അറ്റാക്ക് ചെയ്യുകയാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലണ്ട് ഫോഴ്സസ് ഉണ്ട് ചെസ്റ്റിൽ. അതുപോലെ തന്നെ ലങ്സിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, റിപ്സ് പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഉപദ്രവം കാരണമാണ് ഇയാൾ പെട്ടെന്ന് മരണപ്പെടുന്നതെന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. യൂണിയനുകൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് കേരള സർവകലാശാല വൈസ് ചാൻസലർ. യൂണിയനുകൾ കൈവശം വച്ചിരിക്കുന്ന മുറികളുടെ സമഗ്ര വിവരം ആവശ്യപ്പെട്ടു. പാളയം കാര്യവട്ടം ക്യാമ്പസുകളിലായി വിവിധ യൂണിയനുകൾ 20 മുറികൾ ഉപയോഗിക്കുന്നു എന്നാണ് രജിസ്ട്രാറുടെ പ്രാഥമിക റിപ്പോർട്ട്. കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിന് ഓഫീസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് മറ്റ് യൂണിയനുകളുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട വിവരം വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമൽ ആവശ്യപ്പെട്ടത്. യൂണിയനുകൾ കൈവശം വച്ചിരിക്കുന്ന മുറികളുടെ രേഖകളില്ലെന്നാണ് രജിസ്ട്രാർ ആദ്യം VC മറുപടി നൽകിയത്. ഇതിനു പിന്നാലെയാണ് VC നിലപാട് കടുപ്പിച്ചത്. യൂണിയനുകൾ ഓഫീസ് മുറികളായും സൊസൈറ്റികൾ നടത്തുന്നതിനും കൈവശം വച്ചിരിക്കുന്ന മുറികളുടെ സമഗ്ര വിവരം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ യൂണിവേഴ്സിറ്റി എഞ്ചിനീയർക്ക് VC നിർദ്ദേശം നൽകുകയായിരുന്നു. ഒരാഴ്ചയ്ക്കകം യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. യൂണിയനുകളുടെ കൈവശമുള്ള കെട്ടിടങ്ങളുടെ അനുമതി സംബന്ധിച്ച രേഖകളുടെ പകർപ്പ് ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. പകർപ്പ് ആവശ്യപ്പെട്ട് രജിസ്ട്രാർ യൂണിയനുകൾക്ക് കത്ത് നൽകും. സർവകലാശാലയുടെ പാളയം കാര്യവട്ടം ക്യാമ്പസുകളിലായി 20 ഇടങ്ങളിൽ യൂണിയനുകളുടെയും സഹകരണ സംഘങ്ങളുടെയും പ്രവർത്തനമുണ്ടെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ടുതന്നെ ഇവയുടെ സമഗ്ര വിവരം ലഭിച്ച ശേഷം തുടർ നടപടിയെന്നതാണ് VC നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം.
വിവാദങ്ങൾക്കിടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോൽ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് അടക്കം 20 പ്രതിപക്ഷ പാർട്ടികൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ചെങ്കോൽ ആയുധമാക്കിയാണ് ബിജെപി തിരിച്ചടിക്കുന്നത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഗോഡൌണിൽ വീണ്ടും തീപിടുത്തം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപം ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിനാണ് തീപിടിച്ചത്. അഗ്നിബാധയുണ്ടായിരുന്ന മുറിയിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലായിരുന്നുവെന്ന് തീയണച്ച ജീവനക്കാരൻ ന്യൂസ് 18നോട് പറഞ്ഞു. തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധയിടങ്ങളിൽ വിതരണം ചെയ്യുന്ന ബ്ലീച്ചിംഗ് പൗഡറുകൾ തിരിച്ചെടുക്കാൻ വിതരണ കമ്പനികൾക്ക് കെഎംസിഎൽ നിർദ്ദേശം നൽകി. കൈക്കൂലി സംബന്ധിച്ച പരാതികളിൽ വിജിലൻസ് നിരീക്ഷിക്കുന്നത് 700-ലധികം സർക്കാർ ഉദ്യോഗസ്ഥരെ. റവന്യൂ, തദ്ദേശം, മോട്ടോർ വാഹന വകുപ്പ്, രജിസ്ട്രേഷൻ എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണ് കൂടുതൽ പരാതികൾ ലഭിക്കുന്നതെന്ന് വിജിലൻസ് അധികൃതർ പറഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പരിശോധിക്കും. ഇവരുടെ സാമ്പത്തിക ചുറ്റുപാട്, നാട്ടിലെയും ഓഫീസിലെയും പ്രവർത്തനങ്ങൾ, സൌഹൃദങ്ങൾ എന്നിവയും പരിശോധിക്കും. പ്രാഥമിക പരിശോധനയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ സംശയമുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി തുടരന്വേഷണം നടത്തും. സസ്പെക്ടഡ് ഓഫീസേഴ്സ് ഷീറ്റ് എന്നാണ് പട്ടികയെ വിളിക്കുന്നത്. സംശയമുള്ളവരെക്കുറിച്ച് ശേഖരിച്ച പരമാവധി വിവരങ്ങൾ ഷീറ്റിലുണ്ടാകും. പട്ടികയിലുള്ളവരെക്കുറിച്ച് പുതുതായി കിട്ടുന്ന വിവരങ്ങൾ നിശ്ചിത ഇടവേളകളിൽ റേഞ്ച് എസ് പിമാർ വിജിലൻസ് ആസ്ഥാനത്തേക്ക് കൈമാറും. ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പട്ടിക വിജിലൻസ് തയ്യാറാക്കുന്നത്. പട്ടികയിൽ ആളുകളുടെ വിവരങ്ങൾ തെറ്റായി ചേർക്കാതിരിക്കാൻ മാസങ്ങളോളം രഹസ്യ നിരീക്ഷണം നടത്തും. ഈ വർഷം ഇതുവരെ 23 ട്രാപ്പ് കേസുകളിലായി 26 സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് അറസ്റ്റ് ചെയ്തത്. റവന്യൂ വകുപ്പാണ് കേസുകളിൽ മുന്നിൽ. റവന്യൂ വകുപ്പിൽ 8 ട്രാപ്പ് കേസുകളിലായി 9 പേരെ അറസ്റ്റ് ചെയ്തു. 2021 30 കേസുകളിലായി 36 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. 2018 ശേഷം കൂടുതൽ അറസ്റ്റ് നടന്നത് റവന്യൂ വകുപ്പിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5,545 രൂപ, പവന് 44,360 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോ 77,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,749 രൂപ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി, കുന്നംകുളം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.